പള്ളിക്കുന്നിലെ വീട്ടിൽ കോൺഗ്രസ് പ്രവർത്തകരാണെന്ന് തോന്നുന്നു, പ്രതിഷേധിക്കുന്നുണ്ട്. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. രണ്ട് പെൺമക്കളാണ് നവീൻ ബാബുവിനുള്ളത്. വിരമിക്കാൻ 7 മാസം മാത്രം ബാക്കിയാണ്. നമുക്ക് എന്താണ് അവർക്ക് പറയാനുള്ളതെന്ന് കേൾക്കാം. കത്ത് കണ്ടിട്ടുണ്ടോ? നമ്മൾ ആരും പരിശോധിച്ചിട്ടില്ല. സയന്റിഫിക് അസിസ്റ്റന്റും, ഒരു മിനിറ്റ് പറഞ്ഞേക്ക്, സയന്റിഫിക് അസിസ്റ്റന്റും ഫോട്ടോഗ്രാഫറും ഇതിന് ഇൻചാർജുള്ള എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റും വന്നാൽ മാത്രമേ ആ മുറി തുറന്ന് പരിശോധിക്കൂ. കൂടെ പഞ്ചായത്ത് ഇവിടെയുള്ള 5 പേര് പഞ്ചായത്ത് പ്രാദേശത്തിലുള്ള 5 പേര് ജനപ്രതിനിധികളുടെ 5 പേരുടെ സാന്നിധ്യത്തിൽ പരിശോധിക്കും. മനസ്സിലായല്ലോ? അത്ര നിങ്ങൾ വെയിറ്റ് ചെയ്യും. 5 പേരുടെ ഇത്ര ആൾക്കാരുടെ സാന്നിധ്യത്തിലേ പരിശോധിക്കും. അതുകൊണ്ട് നമ്മൾ മനഃപൂർവ്വം പരിശോധിക്കാതിരുന്നത് ഇതുപോലുള്ള ആൾക്കാരെ ബോധ്യപ്പെടുത്തില്ല ചെയ്യൂ. മനസ്സിലായല്ലോ? അന്വേഷണം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആത്മഹത്യാക്കുറിപ്പോ മറ്റോ ഉണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി നടക്കരുത് എന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകരോ നാട്ടുകാരോ ഒക്കെയാണ് ഇടപെട്ടത്. ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ സാന്നിധ്യത്തിൽ മാത്രമേ ആ മുറി തുറന്ന് പരിശോധിക്കൂ എന്നാണ് ഇപ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. ജനപ്രതിനിധികൾ ജില്ലാ പഞ്ചായത്ത് എന്ന് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്. ജില്ലാ പഞ്ചായത്ത് ഏതെങ്കിലും തരത്തിലുള്ള പഞ്ചായത്തൊന്നും പറ്റില്ല. ആളുകൾക്ക് അറിയുന്ന ആളുകൾ, അംഗീകരിക്കുന്ന ആളുകൾ തന്നെ വേണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. എന്തായാലും ഇതുവരെ മുറി തുറന്ന് പരിശോധിച്ചിട്ടില്ല. ഏതെങ്കിലും തരത്തിലുള്ള ആത്മഹത്യാ കുറിപ്പോ മറ്റോ ഉണ്ടോ എന്ന് ജില്ലാ പഞ്ചായത്ത് ഉപസ്ഥനെ ഈ ചടങ്ങിന് വിളിച്ചിട്ടില്ല. ജില്ലാ പഞ്ചായത്ത് നിങ്ങൾക്ക് മീഡിയസിന് അറിയാം. ജില്ലാ പഞ്ചായത്ത് ഉപസ്ഥനെ ഞാൻ ഇത്രയും കാര്യങ്ങൾ ഈ യാത്രയപ്പ് സമ്മേളനത്തിൽ പറയും എന്ന് നിങ്ങൾക്ക് വിവരം തന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പോയിട്ടുണ്ട്. ഈ വാർത്ത പ്രചരിക്കണം. ഇദ്ദേഹത്തെ, ഈ ADM പൊതുസമൂഹത്തിന്റെ ഉള്ളിൽ ഇൻസൾട്ട് ചെയ്യണം. ഇതാണ് അവരുദ്ദേശിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മാത്രമല്ല, അവര് CPM നേതാവാണ്. CPM നേതാവായിട്ടുള്ള അവർക്ക്, അവരാണ് ഭരിക്കുന്നത്, ഗവൺമെന്റ് ഭരിക്കുന്നവർക്കാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഇവർ അഴിമതിക്കാരാണ് എങ്കിൽ കൃത്യമായ തെളിയിക്കാനുള്ള സംവിധാനം ഈ നാട്ടിലുണ്ട്. അത് തെളിയിക്കുന്നതിന് പകരം പൊതുസമൂഹത്തിൽ ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയാൽ അവർക്കൊരു കുടുംബമില്ലേ? അവർക്ക് ഭാര്യയില്ലേ? അവർക്ക് പിള്ളേരില്ലേ? അവരെന്ത്, നിങ്ങൾ പരിശോധിക്കണം. ഇദ്ദേഹം ഈ കുറ്റം ചെയ്തിട്ടില്ല എങ്കിൽ അദ്ദേഹത്തിന്റെ ആ കുടുംബത്തിന്റെ മാനഹാനി എത്ര മാത്രമായിരിക്കും? അത് നിങ്ങൾ പരിശോധിക്കണം. അപ്പൊ അതുകൊണ്ട് ഇവർക്കെതിരെ കൃത്യമായ നടപടി ഉണ്ടാകണം. ഇവരെ പ്രേരണ കുറ്റം ചുമത്തി ഇവർക്കെതിരെ നടപടിയെടുക്കണം, കേസെടുക്കണം, ഉറപ്പായിട്ട് എടുക്കണം. അത് മാത്രമല്ല, അവര് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് പൊതുസമൂഹത്തോട് മാപ്പ് പറയണം. നിർബന്ധമാണ്, ഇല്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം ഉണ്ടാവും. ഒരു കാരണം ഇത് കരുതി കൂട്ടിയാണ് മനഃപൂർവ്വം പറ്റിയതല്ല. നമ്മൾ സാധാരണ എന്താ ചെയ്യാറ്? ഒരു യാത്രയപ്പ് സമ്മേളനത്തിൽ എന്താണ് ചെയ്യാറ്? അവിടെ പോവും. പോയി പോകാൻ ഇഷ്ടമില്ല, പോകണ്ടല്ലോ. അവിടെ പോയി അവർ പോകുന്ന അടുത്ത സ്ഥലത്ത് അവരുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയുള്ള എല്ലാവിധ സർവമംഗള ആശംസകളാണ് നേരുന്നത്. അതിനെന്താണ് ചെയ്തത്? വിളിക്കാത്ത പരിപാടിക്ക് പോയിട്ട് ഇത്തരം പ്രകോപനപരമായ പ്രസ്താവന നടത്തുന്നു. ഇത് സഹയാത്രി, CPM സഹയാത്രിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല. CPM ആയാലും ശരി, ഏതായാലും ശരി, നമുക്ക് ഇവിടെ ഉദ്യോഗസ്ഥർക്ക്, അതാണ് ഇതിനകത്ത് പ്രധാനം, ഉദ്യോഗസ്ഥർക്ക് മാന്യമായി നല്ല രീതിയിൽ ജോലി ചെയ്യാനുള്ള അവകാശമുണ്ട്. അതിനെയാണ് ഇവിടെ തടസ്സപ്പെടുത്തിയിരിക്കുന്നത്, ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇതിനെതിരെ ശക്തമായ നിലപാട് ഗവൺമെന്റിന്റെ ഭാഗത്തു ഉണ്ടാകണം. ഉണ്ടാകുന്നില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടി ഉണ്ടാവും. അതുകൊണ്ട് പ്രേരണ കുറ്റത്തിന് കേസെടുത്ത് നടപടിയെടുക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത്. അല്ല, പോലീസിനോട് ഇപ്പൊ ആവശ്യപ്പെട്ടത്, നമുക്ക് ഈ പോലീസിനൊന്നും വിശ്വാസമില്ല. കാരണം പല തെളിവുകളും നശിപ്പിക്കപ്പെടും. ഇവിടെ ഇതുവരെ അവരവിടെ കയറിയിട്ടില്ല, അന്വേഷിച്ചിട്ടില്ല. മജിസ്ട്രേറ്റ് വരണം, ഇന്ന ആള് വരണം, അവര് വരണം, ഇവർ വരണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് ആര് ഇവിടെ കത്ത് എഴുതി വെച്ചിട്ടുണ്ടോ? അന്വേഷിച്ചോ? കത്ത് എഴുതി വെച്ചിട്ടുണ്ടോ? അറിയില്ലല്ലോ. അപ്പൊ ആ കത്ത് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും അവിടുന്ന് മിസ്സായാൽ ആര് ഉത്തരവാദിത്തം പറയും? അപ്പൊ അതുകൊണ്ട് കൃത്യമായ ഇവിടെയുള്ള ജനങ്ങളുടെ സാന്നിധ്യത്തിൽ തന്നെ, ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ, അത് ജില്ലാ വേണ്ട, ജില്ലാ പഞ്ചായത്ത് വേണ്ട, ജില്ലാ പഞ്ചായത്ത് വേണ്ട, അല്ലാതെ ഇവിടെ ജനപ്രതിനിധികളുണ്ട്, ഇവിടെ പൊതുപ്രവർത്തകരുണ്ട്. അപ്പൊ ദിവ്യനെ പോലെയുള്ള പൊതുപ്രവർത്തകരും വേണ്ട. മാന്യമായ സംഘടനാ പ്രവർത്തനം പൊതുജീവിതത്തിൽ നടത്തുന്നവർ മതി, അതിവിടെ ഉണ്ട്.
ഉൾപ്പെടുത്തി വേണം. അതാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഡി സി സി പ്രസിഡന്റാണ് സംസാരിച്ചത്. അതിനു മുമ്പ് സംസാരിച്ചത് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന അപമാനം സഹിച്ച് പി പി ദിവ്യയുടെ വാക്കുകൾ കേട്ടിരിക്കുന്ന നവീൻ ബാബുവിനെയാണ് കാണുന്നത്. നവീൻ ബാബുവിന്റെ കുടുംബത്തു നിന്നുള്ള പ്രതികരണം വന്നു കഴിഞ്ഞു. നവീൻ ബാബുവിന്റെ അമ്മാവൻ സി പി എം സഹയാത്രികനല്ല, സി പി എം കാരൻ തന്നെയാണ്. സി പി എമ്മിന്റെ ലോക്കൽ സെക്രട്ടറി ആയിരുന്നു. ഈ സമ്മേളന കാലയളവിൽ ലോക്കൽ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞതാണ്. നവീൻ ബാബുവും സി പി എമ്മിനോട് അനുഭാവം പുലർത്തുന്ന സംഘടനയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ആളാണെന്ന് അറിയുന്നു. ഭാര്യ മഞ്ജുഷ കോന്നി തഹസീൽദാരാണ്. രണ്ട് പെൺമക്കളുണ്ട്. ഈ സംഭവം ഇന്നലെ ഉണ്ടായതിന് ശേഷം വിവരമറിഞ്ഞതുകൊണ്ടാവണം ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഭർത്താവ് നവീൻ ബാബു എത്തുമ്പോൾ വിളിക്കാനും ആശ്വസിപ്പിക്കാനും ഇനി പുതിയ അധ്യായം പത്തനംതിട്ടയിൽ തുടങ്ങാമെന്ന് പറയാനും അവർ പോയതാണ്. കാത്തു നിന്നിട്ട് വന്നില്ല. അമ്മാവനെ വിളിച്ചറിയിച്ചു, ഇതുവരെയും എത്തിയിട്ടില്ല. മാൻ മിസ്സിംഗ് കംപ്ലയിന്റ് കൊടുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതിനിടയിലാണ് ഒരു സഹോദരന് വിവരം ലഭിക്കുന്നത്. നവീൻ ബാബു ഇനി ഇങ്ങോട്ടേക്ക് വരേണ്ടതില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞു.